നമ്മൾ ഇന്നലെയും ഇന്നുമായി നിരന്തരം കേൾക്കുന്ന ഒരു വാർത്തയാണ് കേരളീയം പരിപാടിയോടനുബന്ധിച്ച് നടന്ന പ്രദർശനവേളയിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ പ്രദർശന വസ്തുവാക്കിയെന്ന ആരോപണങ്ങൾ. ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി ഫോക്ലോർ അക്കാദമി രംഗത്ത് വന്നിരിക്കുകയാണ്. ആദിവാസികളെ ഷോപ്പീസുകളാക്കി മാറ്റിയെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഫോക്ലോർ അക്കാദമിയാണ് ആദിമം എന്ന പേരിൽ 5 ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ലിവിംഗ് മ്യൂസിയം തയ്യാറാക്കിയിരുന്നത്. ഊരാളി, മാവിലർ, കാണി, മഞ്ഞാൻ, പളിയാർ തുടങ്ങി 5 ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കനകക്കുന്നിൽ ആദിമ മ്യൂസിയം തയ്യാറാക്കിയിരുന്നത്. ആദിവാസി ഊരും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വിഭാഗങ്ങളുടെ ജീവിത രീതിയും താമസ സ്ഥലവുമൊക്കെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞാണ് ഇവർ കുടിലുകൾക്ക് മുന്നിൽ ഇരുന്നത്. മ്യൂസിയത്തിൽ ആള് കൂടുമ്പോൾ പരമ്പരാഗത കലാപരിപാടികളും അവതരിപ്പിച്ചിരുന്നു. മനുഷ്യരെ തുല്യരായി കാണാതെ ഷോപ്പീസുകളാക്കിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്ന വിമർശനം. ആദിവാസികളെ അല്ല, ആദിവാസി കലാരൂപങ്ങളെയാണ് പ്രദർശിപ്പിച്ചതെന്നും എന്ത് ചെയ്താലും വിമർശിക്കുകയും വികലമാക്കുകയും ചെയ്യുന്നവരോട് ഒന്നും പറയാനില്ലെന്നും കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളീയം സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയും മറുപടി പറഞ്ഞിരുന്നു. കൂടാതെ കേരളീയത്തിൽ ഗോത്ര സമൂഹത്തെ ആക്ഷേപിച്ച് പരിഹാസ കഥാപാത്രമാക്കിയ സംഘാടകർ മാപ്പു പറയണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി ആവിഷ്കാരത്തെ ദുർവ്യാഖ്യാനം ചെയ്തെന്നായിരുന്നു ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രതികരിച്ചത്. വിഷയം വിവാദമാക്കുന്നത് ദുരുദ്ദേശമാണെന്നും ഫോക്ലോർ അക്കാദമി ചെയർമാൻ പറഞ്ഞിരുന്നു. ഷോക്കേസിൽ വെക്കേണ്ടതല്ല ആദിവാസികൾ, കേരളീയത്തിൽ സംഭവിച്ചത് എന്തെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ആരെയും അപമാനിക്കാനായാണ് അക്കാദമി അത്തരത്തിലൊരു പ്രദർശനം ഒരുക്കിയതെന്ന് കരുതുന്നില്ലെന്നായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആരോപണം പരിശോധിക്കുമെന്നും നടപടിയെടുക്കേണ്ടത് ഫോക്ലോർ അക്കാദമിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോപണങ്ങളും പ്രതികരണങ്ങളും പരിശോധനകളും തകൃതിയായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്. എങ്കിലും എന്തിനാണ് ഒരു വിഭാഗത്തെ മാത്രം പ്രദർശന വസ്തുവാക്കുന്നത്? ഇതിലെവിടെയാണ് പുരോഗമനം കാണുന്നത്? ഇനിയും എത്ര ന്യായീകരണങ്ങൾ വരാനിരിക്കുന്നു? ഒരു വിഭാഗത്തെ പ്രദർശന വസ്തുവാക്കി മുഖത്ത് പെയിന്റ് അടിച്ചു നിർത്തുന്നത് അങ്ങേയറ്റം വിമർശനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്.